ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം എല്ലാവരെയും മിഴിയോരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് മിഴിയോരത്തിൽ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൃദയധമനി രോഗങ്ങളും അതിന്റെ പ്രതിരോധ മാർഗ്ഗങ്ങളും കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് ഇറ്റ്സ് പ്രിവന്റീവ് മെഷേഴ്സ് ഇതിനെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഷാബേലുള്ള സണി മെഡിക്കൽ സെന്ററിലെ കാർഡിയോളജിസ്റ്റ് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ മുബാറക് വലിയകത്താണ് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ് ഡോക്ടർ നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ ഉണ്ടാകുന്നതാണ് വിളിക്കേണ്ട നമ്പർ 0529611333 നിങ്ങൾക്ക് മെയിൽ അയച്ച് ഇൻഫോ അറ്റ് ntvua.com മെയിൽ അയച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഡോക്ടർ നമസ്കാരം ഇഴത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹലോ നമസ്കാരം ഡോക്ടർ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൃദയധമനി രോഗങ്ങളും അതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങളും അപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഹൃദയത്തിൻ്റെ ഘടനയും പ്രവർത്തനത്തെ കുറിച്ച് ഷോർട്ടായിട്ടൊന്ന് പറയുമോ എന്താണെന്നുള്ളത് ഓക്കെ ശരി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം ഹൃദയത്തിന് വിശ്രമമില്ല ഒരു മിനിറ്റിൽ ശരാശരി 80 മുതൽ 100 വരെ എന്ന തോതിൽ ഒരു ദിവസം ഒരു ഏകദേശം 120,000 തവണ നമ്മുടെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മിനിറ്റിലും ഏകദേശം 5 ലിറ്റർ രക്തം ഹൃദയം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് ശരീരത്തിൻ്റെ മറ്റേ അവയവങ്ങൾക്ക് ആവശ്യമായിട്ട് അപ്പോൾ ഒരാൾ അയാളുടെ അമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണമായിരിക്കുന്ന അവസ്ഥയിൽ ഏകദേശം 8-ാമത്തെ ആഴ്ച തന്നെ ഹൃദയം മിടിപ്പ് തുടങ്ങുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹൃദയത്തിന് പ്രധാനമായിട്ടും 4 അറകളാണുള്ളത് ഇടതുവശത്തുള്ള 2 അറകളും വലതുവശത്തുള്ള 2 അറകളും ഇടതുവശത്തുള്ള അറയിലേക്കാണ് ഈ അശുദ്ധരക്തം എത്തിച്ചേരുന്നത് ഈ ശുദ്ധരക്തം മഹാധമനി വഴിയായിട്ട് ഹൃദയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് എത്തിക്കുന്നു അങ്ങനെ അശുദ്ധരക്തം ഹൃദയത്തിൻ്റെ വലത്തെ അറകളിലേക്ക് എത്തും ഈ അശുദ്ധരക്തം ശ്വാസകോശം വഴിയായി ശുദ്ധീകരിച്ചിട്ട് വീണ്ടും അത് ഹൃദയത്തിൻ്റെ വലത്തെ അറകളിലേക്ക് ഇടത്തെ അറകളിലേക്ക് എത്തും ചെയ്യും അപ്പോൾ ഇതാണ് ഹൃദയത്തിൻ്റെ വളരെ ലളിതമായിട്ടുള്ള പ്രവർത്തനവും അതിൻ്റെ ഘടനയും അതോ ഡോക്ടർ ഇപ്പം കാർഡിയോവാസ്കുലർ ഡിസീസിനെ കുറിച്ചാണല്ലോ സംസാരിക്കുക എന്താണ് ഈ കാർഡിയോവാസ്കുലർ ഡിസീസ് കാർഡിയോവാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ ഹൃദയധമനി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൃദയവും അനുബന്ധ രക്തക്കുഴലുകളുടെയും പ്രവർത്തനങ്ങളെയും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന രോഗ അവസ്ഥകളെയാണ് ഈ ഹൃദയധമനി രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായി കാണുന്ന ഹൃദയധമനി രോഗമാണ് ഹൃദ്രോഗവും അതുപോലെ തന്നെ പക്ഷാഘാതവും ഹാർട്ട് ഡിസീസ് ആൻഡ് സ്ട്രോക്ക് അത് ഈ ഹൃദ്രോഗത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് മലയാളികളുടെ പ്രവാസികളുടെ ഇടയിൽ കാണുന്ന ഏറ്റവും സർവ്വസാധാരണമായ രോഗമാണ് ഈ ആൻജൈന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ആവശ്യമായ രക്തത്തിൻ്റെ ഓട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒഴുക്ക് പെട്ടെന്ന് നിലച്ചു പോകുന്ന അവസ്ഥയാണ് ഹൃദയ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പിന്നീട് സംസാരിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഹൃദ്രോഗമാണ് ഹൃദയ പരാജയം ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും ഇങ്ങനെ വിവിധങ്ങളായ ഒരുപാട് രൂപഭേദങ്ങൾ ഹൃദ്രോഗങ്ങൾക്കുണ്ട് ഇപ്പോൾ ഇതിനെയാണ് ഡോക്ടർ കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്നത് ഓക്കെ ഡോക്ടർ ഇത് എത്രമാത്രം കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ലോകാരോഗ്യ സംഘടനയുടെയും അതുപോലെ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെയും ഒരു കണക്കനുസരിച്ച് ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന ആകെ മരണങ്ങളിൽ 30% ഹൃദയധമനി രോഗങ്ങൾ മൂലമാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഓരോ ദിവസവും 16 ദശലക്ഷം ജനങ്ങൾ ഹൃദയധമനി രോഗങ്ങൾ കാരണം ഈ ലോകത്തോട് വിട പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നടക്കുന്ന മരണങ്ങളിൽ ഏകദേശം 80% സംഭവിക്കുന്നത് വികസ്വര അവികസിത ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ തുടങ്ങിയ അവികസിത രാജ്യങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത അപ്പോൾ തീർച്ചയായിട്ടും ഹൃദയധമനി രോഗങ്ങൾ തന്നെയാണ് ഇന്ന് ലോകത്തിലെ 1-ാം നമ്പർ കില്ലർ എന്ന് പറയുന്നത് ഡോക്ടർ അതുപോലെ നമുക്ക് നമ്മുടെ ആദ്യത്തെ മെയിൽ വന്നിരിക്കുകയാണ് മെയില് അയച്ചിരിക്കുന്ന അരുണാണ് അബുദാബിയിൽ നിന്ന് ഹൃദയം ഹാർട്ട് അറ്റാക്ക് എന്താണെന്നുള്ളതാണ് ചോദിച്ചത് ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഹൃദ്രോഗം എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഹാർട്ട് അറ്റാക്ക് എന്താണെന്നൊന്ന് അറിയണം എന്നുണ്ടെന്ന് പറഞ്ഞു ഹൃദ്രോഗവും ഹാർട്ട് അറ്റാക്കും തമ്മിൽ വ്യത്യാസമുണ്ട് ഹൃദ്രോഗം ഹാർട്ട് അറ്റാക്ക് എന്നല്ല ഹൃദയാഘാതം എന്ന് മലയാളത്തിൽ നമ്മൾ പറയും ഇത് ഹൃദ്രോഗത്തിൻ്റെ രൂപമാണ് ഹൃദയത്തിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് പറയുന്നത് നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ആർക്കും എവിടെയും എങ്ങനെയും എവിടെ വെച്ചിട്ടും സംഭവിക്കാവുന്ന ഒരു
അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. നമുക്കറിയാം നമ്മുടെ ഹൃദയം ഏകദേശം 250 ഗ്രാമിൻ്റെ തൂക്കം അതിനുണ്ട്. ഏകദേശം നമ്മുടെ ചുരുട്ടിയ മുഷ്ടിയുടെ രൂപമാണ് ഹൃദയത്തിനുള്ളത്. ഈ ഹൃദയത്തിലേക്ക് 3 പ്രധാനപ്പെട്ട രക്തക്കുഴലുകളാണ് ഈ നിരന്തരമായിട്ട് രക്തം കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് ഹൃദയത്തിൻ്റെ ഈ രക്തത്തിൻ്റെ ആവശ്യമുണ്ട്? ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിന് പമ്പിംഗ് ശേഷി പമ്പിംഗ് ചെയ്യാനുള്ള പ്രവർത്തനത്തിനായിട്ടുമായി ആവശ്യമായിട്ട് ഇങ്ങനെ ഹൃദയത്തിന് ഈ രക്തം ആവശ്യമാണ്. ഈ രക്തം നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട 3 രക്തക്കുഴലുകളിലൂടെയാണ് ഇത് കിട്ടുന്നത്. വലതുഭാഗത്തുള്ള 1 രക്തക്കുഴലിലും ഇടത് ഭാഗത്തുള്ള 2 രക്തക്കുഴലുകളും വഴിയാണ് ഹൃദയത്തിന് ഇങ്ങനെ രക്തം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ രക്തം എല്ലാ സമയവും അതിന് യാതൊരു തടസ്സമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് നിർബന്ധമാണ്. ഇങ്ങനെ ഏതെങ്കിലും അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രക്തക്കുഴലിൽ ജരിതാവസ്ഥ മൂലം അത്തലോസിറോസിസ് എന്ന് പറയും. ഇത് കൊഴുപ്പും മറ്റേക്കും അടിഞ്ഞുകൂടുന്നതിൻ്റെ പേരിൽ അതിൻ്റെ വ്യാസം ക്രമേണ കുറഞ്ഞ് ചുരുങ്ങി വരുന്നത്. വ്യാസം ഏകദേശം 70%ത്തിലധികം ചുരുങ്ങുകയാണെങ്കിലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു പ്രഷർ പെട്ടെന്ന് അധികം ആയിട്ടോ അല്ലെങ്കിൽ തീരെ നിയന്ത്രണ വിധേയമല്ലാത്ത ഈ ഡയബറ്റീസ് പോലുള്ള അസുഖം കൊണ്ടോ അല്ലെങ്കിൽ മാനസിക സംഘർഷം കൊണ്ടോ ഇങ്ങനെ മെല്ലെ മെല്ലെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ പ്ലാക്ക് എന്ന് പറയുന്ന ആ കൊളസ്ട്രോളിൻ്റെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥ പെട്ടെന്ന് പൊട്ടുകയും ആ പൊട്ടിയ ഭാഗത്തു നിന്നും ഒരു രക്തക്കെട്ട് പുറത്തേക്ക് വന്ന് 60%ഓ 70%ഓ ഉണ്ടായ ഈ രക്തക്കുഴലിൻ്റെ വ്യാസം പൂർണ്ണമായി അടയും. തന്മൂലം രക്തത്തിന് തീരെ അങ്ങോട്ടേക്ക് അതിൻ്റെ ഹൃദയത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊടുക്കാൻ സാധ്യമാകാതെ വരുമ്പോൾ ചെയ്യുന്ന ഈ അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറഞ്ഞു. ഹൃദയാഘാതം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു എമർജൻസി സിറ്റുവേഷനാണ്. തീർച്ചയായിട്ടും രോഗിക്ക് എത്രയും പെട്ടെന്ന് പരിചരണം ലഭിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഹൃദയാഘാതം സംഭവിച്ചിരിക്കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷണം ഉണ്ടാവും. ആ ലക്ഷണങ്ങൾ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹൃദയത്തിലേക്കുള്ള രക്തം പൂർണ്ണമായും അടയുന്ന ഒരവസ്ഥയാണ് ഹൃദയാഘാതം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അരുണ് ഈ ഒരു മെയിലിൻ്റെ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, അതുപോലെ നമ്മളിപ്പം ഹൃദയധമനി രോഗങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞാൽ അതെത്രമാത്രം കോമൺ ആണെന്ന് നേരത്തെ പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇത് വരാനുള്ള കോസസ്? ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ലോകപ്രശസ്തനായ ഒരു ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ സലീം യൂസഫ്, അദ്ദേഹം ഒരു മലയാളിയാണ്, അദ്ദേഹം കേരളീയനാണ്. അദ്ദേഹം ഒരു പഠനം നടത്തുകയുണ്ടായി ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുമ്പ്. ലോകത്തിലെ 52 രാഷ്ട്രങ്ങളിൽ 16,000ത്തിലധികം ഹൃദ്രോഗികളിൽ അദ്ദേഹം ഒരു പഠനം നടത്തിയിരുന്നു. ഈ പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇതിന് കാരണം? ഈ 16,000ത്തോളം രോഗികളിൽ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയധമനി രോഗങ്ങൾ ഉണ്ടാകേണ്ട കാരണങ്ങൾ എങ്ങനെ, അങ്ങനെ ഉണ്ടാകുന്ന കാരണങ്ങൾ ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമാണോ, ഓരോ പ്രായക്കാർക്കും വ്യത്യസ്തമാണോ എന്നും മറ്റൊന്നിനെ കുറിച്ചുള്ള ഒരു പഠനം അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിഗമനം എന്തായിരുന്നു വെച്ചാൽ ഈ ഹൃദയാഘാതം സംഭവിക്കുന്നത് ഏകദേശം 6 മുതൽ 8 വരെയുള്ള അപകട ഘടകങ്ങൾ കാരണമാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. ഈ ഘടകങ്ങൾ ഏതാണെന്ന് ഞാൻ പിന്നീട് പറയാം. മറ്റൊരു കാര്യം അദ്ദേഹം മനസ്സിലാക്കി എന്താ വെച്ചാൽ ഈ അപകട ഘടകങ്ങൾ എല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെയാണ്. ലിംഗഭാഷ ഭേദമില്ലാതെ തന്നെ എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ പ്രായക്കാരും ഒരേപോലെയാണ് ഈ കാരണങ്ങൾ തന്നത്. എന്തൊക്കെയാണ് ഈ കാരണങ്ങൾ എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ 1 പ്രമേഹം, പുകവലി, ദുർമേധസ്, കായികാധ്വാനം ഇല്ലാത്ത അവസ്ഥ, പിന്നെ വ്യായാമത്തിൻ്റെ കുറവ്, നമ്മുടെ ഭക്ഷണത്തിൽ തീരെ അതിൽ പഴങ്ങളും പച്ചക്കറികളുടെയും അഭാവം തുടങ്ങിയ 6 മുതൽ 8 വരെയുള്ള കാരണങ്ങളാണ് അദ്ദേഹം അതിനായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ നടത്തിയ മറ്റൊരു പഠനത്തിൽ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്ന അപകട ഘടകങ്ങൾ തന്നെ വികസ്വര രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും ഈ അപകട കാര്യങ്ങളുണ്ട്. പക്ഷേ വികസ്വര രാജ്യങ്ങളിൽ അവികസിത ഇന്ത്യ പോലുള്ള അവികസിത രാജ്യങ്ങളേക്കാൾ കൂടുതലാണ് അപകട ഘടകങ്ങൾ എന്ന് അദ്ദേഹം കണ്ടെത്തി. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അപകട ഘടകങ്ങൾ കൂടുതൽ വികസിത രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഹൃദയധമനി രോഗങ്ങൾ, ഈ പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ ഹൃദയ പരാജയം, ഹാർട്ട് ഫെയിലിയർ തുടങ്ങിയ സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളൊക്കെ തന്നെ അവിടെ കുറവാണ്. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള അപകട ഘടകങ്ങൾ താരതമ്യേന കുറഞ്ഞ രാജ്യങ്ങളിൽ ഇതിൻ്റെ ഈ ഹൃദയധമനി രോഗങ്ങളുടെ വ്യാപ്തി വളരെ അധികമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വികസിത
രാജ്യങ്ങളിൽ ഈ ഈ അപകട ഘടകങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം വളരെ വ്യാപകമായിട്ട് അവിടെ സംഭവം അവിടെ നടക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത് എന്ന് വെച്ചാൽ ഈ അപകട ഘടകങ്ങൾ അവർ നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്നു അതിനെ ഫലപ്രദമായി ചികിത്സിക്കാൻ സാധിക്കുന്നു നേരെ വെച്ച് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളില്ല നമ്മൾ ഡോക്ടർമാരെ കാണുന്നത് എപ്പോഴെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രവാസികളായ മലയാളികൾ ഡോക്ടർമാരെ കാണുന്നത് ഈ അപകടങ്ങളുടെ യാതൊരു തരത്തിലും ശ്രദ്ധിക്കാതെ കണ്ട് അത് ശരിയായ രീതിയിൽ ചികിത്സിക്കാതെ കണ്ട് നമ്മളിതിനെ ഇങ്ങനെ തള്ളി തള്ളി മുന്നോട്ട് കൊണ്ടുപോകും അവസാനം നമ്മൾ ആശുപത്രിയിൽ എത്തുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു പക്ഷാഘാതം വന്നതിന് ശേഷമോ തീരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ എത്തുന്നത് അതാണ് നമ്മുടെ വികസന രാജ്യങ്ങൾ നമ്മുടെ വ്യത്യാസം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം എന്ന് വെച്ചാൽ ഈ ഹാർട്ട് അറ്റാക്കിന് ഹൃദയധമനി രോഗങ്ങളെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളെ അതിൻ്റെ അപകട ഘടകങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങളെ നേരത്തെ കണ്ടെത്തി ഫലപ്രദമായിട്ട് ചികിത്സിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ ഇതിലും നമുക്ക് രക്ഷയുള്ളൂ ഡോക്ടർ അതുപോലെ ഇതിന് സയൻസ് രോഗലക്ഷണങ്ങൾ ഹൃദയധമനി രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അത് ഞാൻ രണ്ടായിട്ട് വിഭജിക്കാം ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ തന്നെ സ്ട്രോക്കിൻ്റെ ലക്ഷണം ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഈ പറഞ്ഞത് നെഞ്ഞിൻ്റെ മധ്യഭാഗത്തായി അനുഭവപ്പെടുന്ന അതിശക്തമായ ഒരു ഭാരം വെച്ച ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത തുടങ്ങിയ ഒരു കാരണം ഒരു ലക്ഷണമായിരിക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് അനുഭവപ്പെടുന്ന ഈ ശ്വാസതടസ്സം അസാധാരണമായി അനുഭവപ്പെടുന്ന ഈ വേർക്കുക അതുപോലെ തന്നെ ഛർദ്ദിൽ തുടങ്ങിയ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ ലക്ഷണങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ തന്നെ ഹാർട്ട് അറ്റാക്കും ഉണ്ടാകും അതിനെ ഞങ്ങൾ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് സാധാരണ സംഭവിക്കുന്നത് പ്രമേഹ രോഗികളിലാണ് പ്രമേഹ രോഗികളിൽ ഒരു പ്രത്യേക ഒരവസ്ഥയാണ് സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ഈ ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മരണം എന്നിരിക്കും നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ച് കാണും ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കണ്ടിരിക്കുക കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ള ഒരവസ്ഥ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ഇതാണ് ഹൃദയ മറ്റൊരു മരിക്കുക ഇത് സംഭവിക്കാറുണ്ട് ഇങ്ങനെ നടക്കുന്ന കുഴഞ്ഞു വീണ് മരണങ്ങളിൽ 95% സംഭവിക്കുന്ന ഹൃദയധമനി രോഗികൾ മൂലമാണ് ഞാൻ മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണം സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം പക്ഷാഘാതം നമ്മൾ പല രീതിയിലും പ്രകടിപ്പിക്കാറുണ്ട് പെട്ടെന്ന് കയ്യിലോ കാലോ പെട്ടെന്ന് അനുഭവപ്പെടുന്ന തെരിപ്പ് ബലക്ഷയം സംസാരിക്കാനുള്ള ശേഷിക്കുറവ് സംസാരം മനസ്സിലാക്കാനുള്ള ശേഷിക്കുറവ് മേധാക്ഷയം തുടങ്ങിയ ഒരുപാട് ലക്ഷണങ്ങൾ ഈ സ്ട്രോക്കിനും അല്ലെങ്കിൽ പക്ഷാഘാതത്തിനും സംഭവിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഹൃദയധമനി രോഗികളുടെ ലക്ഷണങ്ങൾ സാധാരണ ഡോക്ടർ നമ്മുടെ രണ്ടാമത്തെ മെയിൽ വന്നിരിക്കുന്നത് സലീമാണ് ഫുജേറിൽ നിന്ന് അയച്ചിരിക്കുന്നത് സലീം പറയുന്നത് ബി പി കൊളസ്ട്രോൾ അതുപോലെ ഡയബറ്റീസ് 197 ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഫാസ്റ്റിംഗ് അതുപോലെ കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ 250 ആണെന്ന് പറയും അപ്പം ഇടയ്ക്ക് ഇങ്ങനെ അൺഈസിനെസ് പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഇത് ഹൃദയരോഗമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഹൃദയരോഗം വരാനുള്ള ചാൻസസ് ഉണ്ടോ ഇതും കൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് സലീമിൻ്റെ പ്രായം എത്രയാണ് പറഞ്ഞത് പ്രായം ഇവിടെ എഴുതിയിരിക്കുന്നത് 50 വയസ്സെന്ന് എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഒരു മധ്യവയസ്കനാണ് അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവല് വളരെ അധികമാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ സാധാരണഗതിയിൽ 120 താഴെ വരേണ്ടിയിരിക്കുന്നു അദ്ദേഹം അത് വളരെ അധികമാണ് അദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോൾ ലെവലും വളരെ അധികമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹം ഒരു പ്രമേഹ രോഗി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കൊളസ്ട്രോൾ 150 കീഴേ ആണ് ശരിക്കും ഐഡിയലായിട്ട് വരേണ്ടത് ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ലെവലുകളും സാധാരണ ലെവലിൽ നിന്ന് പുറത്താണുള്ളത് അദ്ദേഹം ഇതിനു വേണ്ടി എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് തന്നിരിക്കുന്നില്ല എന്നാലും സിലിമിനെ സംബന്ധിച്ചോളം ഈ രണ്ട് ലെവലിലും ആദ്യമായിട്ട് ഒന്ന് നിയന്ത്രണ വിധേയമാക്കണമെന്ന് മരുന്ന് കൊണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കൊളസ്ട്രോൾ ലെവലും അദ്ദേഹത്തിൻ്റെ ഈ ഷുഗറിൻ്റെ ലെവലും നിയന്ത്രണ വിധേയമനാക്കണം ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ഒരു മധ്യവസ്കനായ ഒരു വ്യക്തി അദ്ദേഹം ഹൃദ്രോഗിയാണ് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോൾ ഉയർന്ന് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവൽ സാധാരണമാണ് ഈ അവസ്ഥയിൽ ഏത് തരത്തിലുള്ള അസ്വസ്ഥത നെഞ്ഞിൻ്റെ ഭാഗത്തോ നെഞ്ഞിൻ്റെ പിറകിലോ കയ്യിലോ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിനെ ഒരു കൂടുതൽ കുറച്ചുകൂടെ ഒരു ഗൗരവപൂർണ്ണമായിട്ട് അതിനെ സമീപിക്കേണ്ടിയിരിക്കുന്നു അതൊരു അത് ഏതെങ്കിലും ECG മുതലായ ടെസ്റ്റ് ചെയ്തിട്ട് അത് ഹാർട്ട് അറ്റാക്ക് അല്ല ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലക്ഷണമല്ല എന്ന് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏതെങ്കിലും ഡോക്ടറെ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഓക്കെ അപ്പം സലീം ഡോക്ടർ പറഞ്ഞത് കേട്ടെന്ന് വിശ്വസിക്കുന്നു ഡോക്ടർ അടുത്ത മെയിൽ ഇങ്ങനെയാണ് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഇത് അയച്ചിരിക്കുന്ന അബ്ദുള്ളയാണ് റാസൽ കെമ്മെന്ന് ഓക്കെ ഹാർട്ടിലെ ബ്ലോക്ക് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറയുന്നതാണ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ
ഹാർട്ട് ബ്ലോക്ക് അല്ല യഥാർത്ഥത്തിൽ. ഞാൻ നേരത്തെ സൂചി പോലെ ഹാർട്ടിലേക്ക് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ നടക്കുന്ന തടസ്സത്തിനെയാണ് ഞങ്ങൾ സാധാരണക്കാരുടെ ഭാഷയിൽ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള നേരിട്ടുള്ള മാർഗങ്ങളുണ്ട്, അതെല്ലാം അല്ലാത്തതുണ്ട്, ഇൻഡയറക്റ്റായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഇൻഡയറക്റ്റായിട്ടുള്ള മാർഗങ്ങൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ടെസ്റ്റുകളെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ ഇ സി ജി ടെസ്റ്റ് എടുക്കും. ഇ സി ജി എപ്പോഴും ഹാർട്ടിൽ ഇതേപോലുള്ള എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റണമെന്നും ഇല്ല. അതിന് പകരമായി ഇ സി ജി നോർമലായാൽ തന്നെ അദ്ദേഹത്തിന് ഈ ബ്ലോക്ക് ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഇത്തിരി ഇ സി ജിക്ക് ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ കണ്ടുപിടിക്കാനുള്ള കഴിവ് വളരെ പരിമിതമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു ലക്ഷണമുണ്ട്, അദ്ദേഹത്തിന് ഇത് വരാനുള്ള ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇ സി ജി മാത്രം കൊണ്ട് തൃപ്തിപ്പെടാതെ കൊണ്ട് ട്രെഡ്മിൽ ടെസ്റ്റ് നടന്നുകൊണ്ട് ഉള്ള ഒരു ഇ സി ജി ടെസ്റ്റും കൂടെ പിന്നെ നമ്മൾ ചെയ്യുന്നതല്ലായിരിക്കും. അതും അതിലും മിക്കവാറും 60-70% ബ്ലോക്ക് ഉണ്ടോ എന്ന് അത് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ടെസ്റ്റുകളിൽ ചില പ്രത്യേക ഇ സി ജിയിൽ മാറ്റങ്ങൾ വ്യതിയാനങ്ങൾ വരുന്നതിനനുസരിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് ഡോക്ടർമാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അവസാനമായിട്ട് രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗം രണ്ട് രീതിയിൽ, ഒന്ന് ഇൻവേസീവ് മാർഗങ്ങളും ശരീരത്തിൻ്റെ ഉള്ളിലെ ഉൾഭാഗത്തേക്ക് ചെറിയ രക്തക്കുഴൽ കടത്തി ഈ രക്തക്കുഴൽ ഞങ്ങൾ കത്തീറ്റർ എന്ന് പറയും, കത്തീറ്റർ ആൻജിയോഗ്രാം ടെസ്റ്റുകൾ എന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ. ഈ ആൻജിയോഗ്രാം ടെസ്റ്റിലൂടെ നേരിട്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൂടാതെ കണ്ട് ഇനിയിപ്പം ഈ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ ആർക്കൊന്നും താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ സി ടി ആൻജിയോ, എം ആർ ആൻജിയോ തുടങ്ങിയ പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകൾ ഇന്ന് ലഭ്യമാണ് ആശുപത്രികളിലും ഡോക്ടർമാരുടെ പിന്നെ ഓഫീസുകളിലും. ഓക്കെ, അപ്പം ഡോക്ടർ പറഞ്ഞു കേട്ടെന്ന് വിശ്വസിക്കുന്നു അബ്ദുള്ള. പക്ഷേ ബ്ലോക്കിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഉള്ളൊരു സംശയമാണ്, ഈ ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയാം ഒന്നും രണ്ടും ബ്ലോക്ക് വരുന്നത് രോഗിക്ക് വളരെ പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്, അതോ മൂന്നും നാലും ബ്ലോക്കുകളാണോ, എങ്ങനെയാണ് ഈ ഹാർട്ട് ബ്ലോക്കിൻ്റെ കാര്യം പറയുമ്പോൾ? ഈ ഹാർട്ട് ബ്ലോക്കിൻ്റെ കാര്യം അതിൻ്റെ എണ്ണമല്ല പ്രധാനം, അത് എത്രമാത്രം ഇൻറ്റൻസിറ്റി അതിൻ്റെ കാഠിന്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 5-6 ബ്ലോക്ക് ഉണ്ട് ഒരാൾക്ക്, ഒരു 30-40% ബ്ലോക്ക് ഉള്ളു, അത് വലിയൊരു പ്രശ്നമാക്കി എടുക്കണ്ട, മരുന്ന് കഴിക്കണ്ട എന്നല്ല പറയുന്നത്, നേരെ മറിച്ച് അത് മരുന്ന് കഴിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരാൾക്ക് ഇങ്ങനെ 5-6 ബ്ലോക്കില്ല ആളേക്കാളും കൂടുതൽ ഗൗരവമേറിയ ഒരു കാര്യമാണ് ഒരാൾക്ക് ഒരു ബ്ലോക്ക് ഉള്ളു, ആ ബ്ലോക്ക് 80% അല്ലെങ്കിൽ 70%, അത് കുറെ കൂടി ഡേഞ്ചറസ് ആണ്. കാരണം അത്തരത്തിലെ ഈ പ്ലാക്ക് നേരത്തെ സൂചിപ്പിച്ച കൊളസ്ട്രോൾ ആണ് പെട്ടെന്ന് പൊട്ടിയിട്ട് പുറത്തേക്ക് പൂർണ്ണമായി അടയാനുള്ള സാധ്യതയുള്ളത് ഈ 30-40%. അപ്പം അത് എണ്ണമല്ല പ്രധാനം, ഓരോ രക്തക്കുഴലിലും ഉള്ള ബ്ലോക്കിന്റെ ശതമാനമാണ് പ്രാധാന്യം. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ മരുന്ന് കഴിക്കണം എന്ന് പറയുമല്ലോ, അപ്പോൾ അത് എത്ര നാളായിരിക്കും ആ ഒരു അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്? ഈ ഹൃദയധമനി രോഗങ്ങൾക്ക് ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹം മരുന്ന് കഴിക്കണം. ഈ മരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മരുന്ന് ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റില്ല, ജീവിതകാലം മുഴുവനും കഴിക്കേണ്ട ഒരു മരുന്നുകളാണ് ഹൃദയധമനി രോഗങ്ങൾക്ക് സാധനം കൊടുക്കുക. നേരത്തെ ഒരു ചുമയോ പനിയോ വന്നതുപോലെ ഒരാഴ്ചയോ അല്ലെങ്കിൽ 5-7 ദിവസമോ 10 ദിവസവും കഴിച്ചിട്ട് നിർത്താൻ പറ്റുന്ന മരുന്നുകളല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഹൃദയധമനി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അത് വന്നു പെട്ട് കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനും നിലനിൽക്കും, അതിന് നമ്മൾക്ക് നിയന്ത്രിച്ച് നിർത്താനേ പറ്റുള്ളൂ, പൂർണ്ണമായിട്ട് സുഖം എടുക്കാൻ പറ്റില്ല. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാലും വന്ന ഹൃദയത്തിന് സംഭവിച്ചിരിക്കുന്ന ആ തകരാറുകളെ ഒരിക്കലും പഴയ ഹാർട്ടായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മരുന്നുകളും ഇല്ല. എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ മരുന്നുകളൊക്കെ കൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ, കൂടുതൽ സങ്കീർണതകൾ ഇല്ലാതാക്കുക എന്നതാണ് മരുന്നുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഹാർട്ടൊക്കെ ഹൃദയധമനി രോഗങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല സമീപനം എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്. പ്രതിരോധത്തിൽ നമ്മൾ ഊന്നിയ സമീപനമാണ് ഏറ്റവും നല്ലത്. ഹൃദയ ആഘാതം വരാൻ കാത്തിരിക്കരുത്, വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചിലവ് വളരെ അധികമാണ്. കഴിക്കുന്ന മരുന്നുകൾക്ക് ഒരു 1-2 അല്ല 4-5 മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. ഡോക്ടർ, നമുക്ക് അടുത്തൊരു ബ്രേക്കിന് സമയമായിരിക്കാണ്. വീഴത്തിൽ ഒരു ബ്രേക്ക് കഴിഞ്ഞു നമുക്ക് ഡോക്ടർ കൂടുതൽ ഇതിനെക്കുറിച്ച് ചോദിച്ചറിയാം. സോ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.